ഹാ, ഇന്ന് നമുക്ക് പുതിനയില ചമ്മന്തി ഉണ്ടാക്കിയിട്ട് അതിന് വേണ്ടി മാല് പച്ചമുളക് എടുത്തിട്ടുണ്ട്, തേങ്ങ, നാരങ്ങ, പുതിനയില, ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് തേങ്ങ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൂന്നാല് പച്ചമുളക് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അരച്ചെടുക്കാം. ഇത് പാതി അരഞ്ഞ തേങ്ങയിലേക്ക് ഇത് പുതിനയില ഇട്ട് കൊടുക്കാം. പുതിനയില എത്ര കൊടിയാലും നല്ല ടേസ്റ്റ് ആട്ടോ ചമ്മന്തിക്ക്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാം. ഇതേ പുതിനയുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നാരങ്ങ നീര് ഇങ്ങനെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുളിയും എരിവും ആയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ. ദമ്മിനും ചോറിനൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. ഇനി ചിക്കൻ വറുത്താലോ. അതിന് വേണ്ടത് പുതിനയിലയും മല്ലിയിലയും വറ്റൻമുളകും എടുത്തിട്ടുണ്ട്. കഴിവിച്ച ചിക്കനിലേക്ക് ഇതേ ഒരു സ്പൂൺ തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പുതിനയിലയും മല്ലിയിലയും വറ്റൻമുളകും ചതച്ച് ഇട്ട് കൊടുത്ത് ഒരു സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത് ഉപ്പും ഇട്ട് കൊടുത്ത് രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി എടുക്കാം കേട്ടോ. ഈ തൈരിട്ട് കൊടുക്കുന്നു വെച്ചാൽ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടി കേട്ടോ. ഇനി ഇതേ ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇതേ ഓരോ ചിക്കനായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇനി ഇതേ ഓരോന്നായിട്ട് മറിച്ചിടാം കേട്ടോ. ഒരു ഇതിന് മുന്നേ തന്നെ രണ്ട് സവാള, ഒരു തക്കാളി, പച്ചമുളകും മുളകുപൊടിയും കൂടി ഞാൻ വഴട്ടി വെച്ചിട്ടുണ്ട്. ആ വഴട്ടി വെച്ച് ഈ ചിക്കൻ ഇട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ. സ്റ്റൗവിലേക്ക് ചെമ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ അതിലേക്ക് ഇത് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പട്ട, ഏലക്ക, ഗ്രാമ്പു, മൂന്നാല് പച്ചമുളക്, ഉണക്ക രണ്ട് നാരങ്ങ, മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യിലൊന്ന് നന്നായിട്ട് ഇളകിയ ശേഷം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നെയ്യും കൂടെ അതിലിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം ഒന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് കഴുകി വെച്ചേക്കുന്നത് ആ റൈസും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. റൈസ് നല്ല തിള വരുന്നുണ്ട് കേട്ടോ. ഈ ടൈം കൊണ്ട് ഇതേ നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ട് വേണ്ടി വന്നിട്ടുണ്ട്. ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറ് ഞാൻ വേറെ ചെമ്പിലോട്ട് ആക്കിയിട്ടുണ്ട്. ചോറ് ചെമ്പ് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഇത് ചിക്കൻ ഇട്ട് കൊടുക്കാം. മാറ്റി വെച്ചേക്കുന്ന ചോറിട്ട് കൊടുക്കാം. ചോറ് ഫുള്ളും ഫില്ല് ചെയ്ത് കേട്ടോ. ഇനി ഇതിലേക്ക് വറുത്ത് കോരി വെച്ചേക്കുന്ന മുന്തിരിങ്ങയും ഇതേപോലെ ഉള്ളി ഇട്ട് കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പുതിനയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗവിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഈ ചോറെടുത്ത് വെച്ചു കൊടുക്കാം. നമ്മളെപ്പോൾ കഴിക്കണമെന്ന് വെച്ചാൽ അപ്പോൾ തന്നെ എടുത്താൽ മതി. നല്ല മണവും നല്ല ഇതായിരിക്കും. വേറെ എസൻസ് ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. നെയ്യും ഉള്ളിയും മുന്തിരിങ്ങയും മാത്രമേ ഈ ദമ്മിൽ ഞാൻ ഇട്ടിട്ടുള്ളൂ. വീട്ടിലുള്ള ചെറിയ ചേരുവ കൊണ്ടുണ്ടാക്കിയ ദമ്മ കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. നാരങ്ങ, സാലഡും, പപ്പടവും, ചിക്കനൊക്കെ നല്ല സോഫ്റ്റി ആയിട്ടുണ്ട്. ഈ ദം ബിരിയാണിക്ക് ഏറ്റവും കോമ്പിനേഷനാണ് പുതിനയുടെ ചമ്മന്തി കേട്ടോ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.